നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം സംസ്ഥാനത്തിന് വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചുവെങ്കിലും സിൽവർ ലൈനിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട എന്ന നിലപാടിലാണ് സംസ്ഥാന സർക്കാർ സിൽവർ ലൈനിന്റെ കേന്ദ്ര അനുമതിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം ഇപ്പോഴും തുടരുകയാണ് വന്ദേ ഭാരത് വിഷയത്തിൽ കരുതലോടെ മാത്രമേ പ്രതികരിക്കൂ എന്ന് സിപിഎം നേതൃത്വം ഇതിനോടകം തന്നെ ധാരണയിൽ എത്തിയിട്ടുണ്ട് വന്ദേ ഭാരതുമായി ബന്ധപ്പെട്ട മുഴുവൻ വിവരങ്ങളും പുറത്തു വന്നതിനു ശേഷം മാത്രമേ പ്രതികരണം നടത്തുകയുള്ളൂ എന്നായിരുന്നു നേതൃത്വത്തിന്റെ നിലപാടെങ്കിലും അതെല്ലാം തെറ്റിച്ച് ഇപ്പോൾ എം വി ഗോവിന്ദൻ അദ്ദേഹത്തിന്റെ നിലപാട് അറിയിച്ചിരിക്കുകയാണ് അത് മണ്ടത്തരമായി എന്ന് മാത്രം മറ്റൊന്ന് ട്രോളർമാർക്ക് ട്രോളാനുള്ള ഒരു കാര്യവും കൂടിയായി വന്ദേ ഭാരതിനെ കേരളിനെ ബദൽ എന്ന നിലയ്ക്കാണ് ബി ജെ പി അവതരിപ്പിച്ചിട്ടുള്ളത് വലിയ രീതിയിലുള്ള ആഘോഷവും സി പി എമ്മിനെതിരെയുള്ള ആയുധം എന്ന നിലയ്ക്കാണ് ബി ജെ പി ഈ വിഷയത്തെ കാണുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് സി പി എം പ്രചാരങ്ങളെ എങ്ങനെ നേരിടണമെന്ന് വിലയിരുത്തിയത് കേരളയിൽ പദ്ധതി ഇന്നില്ലെങ്കിൽ നാളെ നടപ്പിലാകുമെന്നാണ് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് പദ്ധതി വേണമെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും വന്ദേ ഭാരത് കേരളയിൽ പദ്ധതിക്ക് ബദൽ അല്ലെന്നും ഗോവിന്ദൻ മാഷ് പറയുകയാണ് കേരളയിൽ വന്നാൽ കേരളത്തെ ഒരു വലിയ നഗരമാക്കി മാറ്റും അപ്പവുമായി കുടുംബശ്രീക്കാർക്ക് കേരളയിൽ എളുപ്പം പോകാൻ സാധിക്കും വന്ദേ ഭാരതത്തിൽ പോയാൽ അപ്പം ചീത്തയാകുമെന്നും ഗോവിന്ദൻ മാഷ് പറയുകയാണ് അപ്പവുമായി ബന്ധപ്പെട്ട ട്രോളുകൾക്കിടെയാണ് ഗോവിന്ദന്റെ പുതിയ ഈ പ്രഖ്യാപനം വന്ദേ ഭാരതത്തിന്റെ വേഗക്കുറവ് ചർച്ചയാക്കാനാണ് സി പി എമ്മിന്റെ തീരുമാനം സംസ്ഥാനത്തിന് വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചെങ്കിലും സിൽവർ ലൈനിൽ നിന്ന് പിന്നോട്ട് പോകേണ്ട എന്ന നിലപാടിൽ തന്നെയാണ് സർക്കാർ സിൽവർ ലൈനിന്റെ കേന്ദ്ര അനുമതിക്ക് വേണ്ടിയുള്ള സമ്മർദ്ദം തുടരുകയുമാണ് വന്ദേ ഭാരത് വിഷയത്തിൽ കരുതലോടെ മാത്രമേ പ്രതികരിച്ചാൽ മതി എന്ന് നേതൃത്വം നിലപാടെടുക്കുമ്പോഴാണ് എം വി ഗോവിന്ദന്റെ ഈ ഒരു കാര്യം ഇപ്പോൾ ചർച്ചയാവുന്നത് ഇതിനിടെ തന്നെയാണ് സി പി എം സെക്രട്ടറി വന്ദേ ഭാരത് വന്നാലും കേരളയിലുമായി മുന്നോട്ട് പോകുമെന്ന് ഇപ്പോൾ വ്യക്തമാക്കിയത് ഇടതുമുന്നണി മുന്നോട്ട് വെച്ച കേരളിന് ബദലാണ് വന്ദേ ഭാരത് എന്നായിരുന്നു ബി ജെ പിയുടെ പ്രചരണം കേരളിന് അനുമതി നൽകാതിരിക്കുകയും സംസ്ഥാനത്തിന് വന്ദേ ഭാരത് അനുവദിക്കുകയും ചെയ്തത് ബി ജെ പി സംസ്ഥാനം ഉടനീളം വലിയ ആഘോഷമാക്കി മാറ്റിയിരിക്കുകയാണ് കേരളിനേക്കാൾ മികച്ചതാണ് വന്ദേ ഭാരത് എന്ന പ്രചാരണത്തെ തടുക്കാൻ തന്നെയാണ് ഇടതുമുന്നണിയുടെ നീക്കം വന്ദേ ഭാരത് വന്നതോടെ കേരളിന്റെ അനുമതിക്കുള്ള സാധ്യത കൂടുതൽ മങ്ങിയെങ്കിലും സി പി എം നേതൃത്വം പിന്നോട്ടില്ല കേരളയിലും വന്ദേ ഭാരതും താരതമ്യം ചെയ്യുന്നതിൽ യാതൊരു അടിസ്ഥാനവും ഇല്ല എന്നാണ് സി പി എമ്മിന്റെ വിലയിരുത്തൽ ട്രെയിൻ അനുവദിച്ചതിനെ സ്വാഗതം ചെയ്യുമ്പോൾ പോലും അതിനെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ബി ജെ പി നീക്കത്തെ പ്രതിരോധിക്കും ഇതിനു വേണ്ടിയാണ് അപ്പക്കഥ വീണ്ടും ഗോവിന്ദൻ ചർച്ചയാക്കുന്നത് കേരളത്തിന് കേന്ദ്ര സർക്കാർ വന്ദേ ഭാരത് ട്രെയിൻ അനുവദിച്ചതോടെ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനും സന്തോഷിക്കാമെന്ന് പരിഹസിച്ച് ബി ജെ പി നേതാവും റെയിൽവേ പി സി ചെയർമാനുമായ പി കെ കൃഷ്ണദാസും രംഗത്തെത്തിയിരുന്നു ഇനി മുതൽ ഷൊർണൂരിൽ നിന്ന് അപ്പവുമായി തിരുവനന്തപുരത്ത് പോയി അത് വിറ്റ് അതിവേഗം തിരിച്ചെത്താമെന്നായിരുന്നു കൃഷ്ണദാസിന്റെ പ്രസ്താവന കേരളത്തിലെ യാത്രക്കാർക്ക് അതിവേഗം സഞ്ചരിക്കാൻ 2 ലക്ഷം കോടി രൂപ ചെലവഴിച്ച് സിൽവർ ലൈൻ കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ച മുഖ്യമന്ത്രി പിണറായി വിജയനും ഇനി ദുഃഖിക്കേണ്ടെന്ന് കൃഷ്ണദാസ് പറഞ്ഞു നാമമാത്രമായ തുക ചെലവഴിച്ച് വന്ദേ ഭാരത് എക്സ്പ്രസിലൂടെ കേരളത്തിലുള്ളവർ അതിവേഗം സഞ്ചരിക്കാമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി നേരത്തെ സിൽവർ ലൈൻ വന്നാലുള്ള നേട്ടങ്ങൾ എണ്ണി പറയുമ്പോൾ എം വി ഗോവിന്ദൻ പറഞ്ഞ അപ്പക്കഥ വൈറലായിരുന്നു ഷൊർണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് 2 വലിയ കുട്ടയിൽ അപ്പക്കൂട്ടം വിൽക്കാൻ കുടുംബശ്രീ അംഗങ്ങൾ 9 മണിക്ക് പുറപ്പെട്ടാൽ വിൽപ്പനയ്ക്ക് ശേഷം 12 മണിക്ക് ട്രെയിൻ കയറി 1:30 തിരിച്ച് വീട്ടിലെത്തി ഭക്ഷണം കഴിക്കാമെന്നായിരുന്നു ഗോവിന്ദന്റെ വാക്കുകൾ ജനകീയ പ്രതിരോധ യാത്രയ്ക്ക് ചെറുതുരുത്തിയിൽ നൽകിയ സ്വീകരണ പരിപാടിയിൽ പ്രസംഗിക്കുമ്പോഴായിരുന്നു അദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ പറഞ്ഞത് ഈ പ്രസ്താവനയ്ക്കുള്ള മറുപടിയായാണ് കൃഷ്ണദാസിന്റെ പ്രതികരണം ജനങ്ങളുടെ നെഞ്ചത്തടിച്ച മഞ്ഞക്കല്ലുകൾ വന്ദേ ഭാരത് ട്രെയിൻ വന്നതോടെ തുലഞ്ഞെന്ന് സുരേഷ് ഗോപിയും പ്രതികരിച്ചിരുന്നു അതാണ് വന്ദേ ഭാരത് ട്രെയിനിന്റെ ഐശ്വര്യം ബാക്കി കാര്യങ്ങൾ പ്രധാനമന്ത്രി സംസാരിക്കുമെന്നും സുരേഷ് ഗോപി പറഞ്ഞു നിർത്തുകയായിരുന്നു കേരളയിൽ ഇനി ഇല്ല എന്ന സൂചന തന്നെയാണ് ബി ജെ പിയുടെ മുഖമായ സുരേഷ് ഗോപി പറയുന്നത് ആരുടെയും സ്ഥലം അതിക്രമിച്ച് കയറാതെയാണ് വന്ദേ ഭാരത് വരുന്നതെന്നും സുരേഷ് ഗോപി കൂട്ടിച്ചേർത്തിരുന്നു ജനങ്ങളുടെ നെഞ്ചത്തടിച്ച് കയറ്റിയ കുറേ മഞ്ഞക്കല്ലുകൾ തുലഞ്ഞു അതുതന്നെയാണ് അത് ഏറ്റവും വലിയ ഐശ്വര്യം അത്രേയുള്ളൂ ഇതായിരുന്നു സുരേഷ് ഗോപിയുടെ പ്രതികരണം വന്ദേ ഭാരത് ട്രെയിൻ കേരളത്തിലെത്തിയതോടെ കോൺഗ്രസ് സി പി എം നേതാക്കൾക്ക് ഉറക്കം നഷ്ടമായിരിക്കുകയുമാണ് അതിന്റെ തെളിവാണ് ഡിവൈഎഫ്ഐയുടെ പ്രതികരണമെന്നും നടൻ പറയുകയായിരുന്നു വന്ദേ ഭാരത് ട്രെയിൻ പെട്ടെന്ന് കേരളത്തിൽ എത്തിയതിന് പിന്നിൽ കേന്ദ്രത്തിന്റെ കപട രാഷ്ട്രീയമാണെന്നും ഇതിന് രാഷ്ട്രീയ അജണ്ടയുണ്ടെന്നുമായിരുന്നു ഡിവൈഎഫ്ഐയുടെ പ്രതികരണം ഇത് ബി ജെ പി വലിയ തോതിൽ ചർച്ചയാക്കുന്നുമുണ്ട് ഏതായാലും വന്ദേ ഭാരത് വന്നാലും കേരളയിൽ വന്നാലും എന്താണോ പൊതുജനത്തിന് നല്ലത് അതാവട്ടെ വരുന്നത് എന്ന് മാത്രമാണ് പ്രാർത്ഥന
ഏതായാലും ആരുടെയും ജീവിതം അതിലേക്ക് ഇടിച്ചു കയറ്റാതെ ആരുടെയും വീടിന്റെ നെഞ്ചത്തു കൂടി പാളം പോകാതെ തന്നെ ഇവിടെ വികസനം വരികയാണ് എന്ന് വീണ്ടും വീണ്ടും ആവർത്തിക്കുകയാണ് ബിജെപി.